നഖം കടിക്കാനും ഡോക്ടർ റോബിനെ കുറ്റം പറയാനും മാത്രം വായ തുറക്കുന്ന ജാസ്മിന് വളരെ നല്ല ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് എപ്പിസോഡ് 30 കടന്നുപോയത്. ഡോക്ടർ റോബിന്റെ ഏറ്റവും നല്ല എപ്പിസോഡുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നിന്നെ ഞാൻ ഒരു എതിരാളിയായി കൂടി കണക്കാക്കിയിട്ടില്ല എന്ന രീതിയിലും ഇവിടെ ഞാൻ വിജയിക്കുമെന്നുള്ള കോൺഫിഡൻറ്റോടു കൂടി തന്നെ ഡിബേറ്റിൽ നിന്നുകൊണ്ട് ഡോക്ടർ റോബിൻ വെട്ടി തുറന്നു പറഞ്ഞു. ബിഗ് ബോസിന്റെ 30-ാമത് എപ്പിസോഡിൽ, അതായത് ഇന്നലെ നടന്ന എപ്പിസോഡിൽ, എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 9 പേർക്കായി ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ നിന്നും മുൻനിരയിലേക്ക് എത്തുന്ന 3 പേർക്ക് തങ്ങൾക്ക് പ്രേക്ഷകരുമായി ഡിബേറ്റ് ചെയ്യാൻ ഒരു അവസരമാണ് ഒരുക്കിയത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ഡോക്ടറെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് മുതിർന്നത്. ശരിക്കും ഡിബേറ്റ് അവരവരുടെ കഴിവ്, അവരവർ എന്തുകൊണ്ട് ബിഗ് ബോസിൽ തുടരണമെന്നുള്ള കാര്യം പ്രേക്ഷകരെ ബോധിപ്പിക്കുക എന്നതായിരുന്നു ഉദ്യമം. അത് കൃത്യമായി ചെയ്തത് ഡോക്ടർ റോബിൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും ഡോക്ടർ റോബിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശരിക്കും ഇവരെല്ലാം മണ്ടരാണോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുകയാണോ? എന്തുകൊണ്ടാണ് പ്രേക്ഷകരിൽ കൂടുതൽ പേരും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ചുള്ള യൂട്യൂബ് ചർച്ചകളിലും ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട് കമന്റ് നൽകുന്നതും ഡോക്ടർ മച്ചാന് വേണ്ടിയാണ്. എന്തുകൊണ്ടായിരിക്കണം ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ സ്വാധീനം അദ്ദേഹം വരുത്തി വെച്ചത്? അദ്ദേഹം ഒരിക്കലും ഒരു സിനി ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകനോ ഒന്നുമല്ല. 31 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ മാത്രമാണ്. കലാലയങ്ങളുടെ ഉദ്ഘാടനത്തിനടക്കം സെലിബ്രിറ്റിക്ക് കിട്ടുന്നതിൽ കൂടുതൽ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് പല കോളേജുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നതിലുപരി നല്ല ഒരു മനുഷ്യൻ കൂടിയാണ് ഡോക്ടർ റോബിൻ. ഇതെല്ലാം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. എന്നാൽ ബിഗ് ബോസിന്റെ ആദ്യ എപ്പിസോഡുകൾ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ റോബിന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സെഗ്മെന്റിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് തന്റെ അച്ഛനെയും അമ്മയെയും മാത്രമാണ്. ജാസ്മിൻ, നിമിഷ അടക്കമുള്ളവർ ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും വളരെ മോശമായി ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ അടിച്ചാക്ഷേപിക്കുമ്പോൾ ഡോക്ടർ റോബിൻ അച്ഛനും അമ്മയും ആ രണ്ട് വ്യക്തിത്വങ്ങൾക്കുള്ള മഹത്വം വാരി വിതറി തന്നെയാണ് സംസാരിച്ചത്. സാധാരണ ജനങ്ങൾക്കും കുടുംബ പ്രേക്ഷകർക്കും അത്തരത്തിലുള്ള അമ്മയ്ക്കും അച്ഛനും പ്രാധാന്യം നൽകുന്ന ഒരു മകൻ എന്ന ഒരു കാര്യം കൊണ്ട് തന്നെ ഡോക്ടർ റോബിനോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നും. മാത്രവുമല്ല, നാൽക്കവലയിലെ ചായക്കടകളിൽ ഇരുന്ന് പരദൂഷണം പറയുന്നത് പോലെ ബിഗ് ബോസിലെ മറ്റുള്ളവരെ പോലെ റോബിൻ ഇതുവരെയും നിൽക്കാറില്ല. റോബിൻ തന്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. 17 കണ്ടസ്റ്റന്റുകൾ വന്ന ബിഗ് ബോസിൽ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് എന്നും പുറത്ത് ഞാൻ എങ്ങനെയാണോ അതായിരിക്കില്ല അകത്തെന്നും ഒരു മറയും കൂടാതെ തുറന്നു പറഞ്ഞ ഏക മനുഷ്യനാണ് ഡോക്ടർ റോബിൻ. മറ്റുള്ളവർ ഗെയിം കളിക്കാനാണ് എന്നുള്ള വികാരം ഇല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി എന്ന് പുറം ചട്ട അണഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരുടെ മുന്നിലും താൻ ഇങ്ങനെയാണ്, താനാണ് വിജയിയാകേണ്ടത് എന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്ന ആ ഒരു കോൺഫിഡന്റ് കൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിനെ ഒട്ടുമിക്കവരും ഇഷ്ടപ്പെടുന്നത്. കഷ്ടപ്പാടുകളും വിഷമതകളും അറിഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നില്ല ഡോക്ടർ റോബിൻ്റേത്. എന്നാൽ പഠിക്കാൻ വളരെ മോശമൊരു കുട്ടിയായിരുന്നു ഡോക്ടർ റോബിൻ. അന്ന് ടീച്ചർമാരടക്കം എഴുതിത്തള്ളിയ ഒരു വിദ്യാർത്ഥി. അവിടെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോളേജിൽ നിന്നും എത്തിയപ്പോഴും അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്കോടുകൂടി പാസ്സായത് മാത്രമാണ് ഡോക്ടർ റോബിൻ. എല്ലാ മനുഷ്യരെയും പോലെ പല വീഴ്ചകളും ഡോക്ടർ റോബിനും സംഭവിച്ചിട്ടുണ്ട്. വീഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നത് എന്ന് ഡോക്ടർ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് പോസിറ്റീവായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ. എങ്കിലും ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യരെയും പോലെ എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. വിഷമം വന്നാൽ സങ്കടപ്പെടാനും സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കാനും അറിയുന്ന ഒരു പച്ചയായ മനുഷ്യൻ. മുഖത്ത് നിഷ്കളങ്കമായ ഒരു ഭാവം, നല്ല ക്യൂട്ടായ ഒരു പുഞ്ചിരി. ഡോക്ടർ മച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയോട് പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെലിബ്രിറ്റിക്കും കിട്ടാതെ പോകുന്ന ഇഷ്ടം എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിത്വത്തിന് കിട്ടുന്നു? എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യവും ഇതുതന്നെയാണ്. വിവരമില്ലാതെ ബിഗ് ബോസിലെ പലരും പറയുന്ന പല പേക്കൂത്തുകളും കണ്ടു നിൽക്കുന്ന ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ വിജയിക്കുമോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബിഗ് ബോസിലെ ഇഷ്ടതാരം ആരെന്ന് കൂടി കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ബിഗ് ബോസ് വിശേഷവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ഏവർക്കും നന്ദി.